ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വരമ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം കൊണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കാരണം നമുക്ക് അങ്കുവര കുഞ്ഞ് സെയിലിനുണ്ടോ കാര്യങ്ങളൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്കുവര കുഞ്ഞുങ്ങൾ സെയിലിനില്ല, നമ്മളെ പേരന്റ് സ്റ്റോക്ക്, അതായത് നമ്മുടെ മെയിലും ഫീമെയിലും ഫാദറും മദറും മാത്രമേ ഇപ്പൊ നമുക്ക് സെയിലിനുള്ളൂ. അപ്പൊ ഇവർക്ക് ഏകദേശം ഒരു 11 മാസം പ്രായമൊന്നല്ല, ഒരു വയസ്സായി, ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളല്ല ഒരു വയസ്സ് പ്രായമുള്ള മുയലാണ്. അപ്പോൾ ഇത് നമ്മളെ മെയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഇവരെ രോമമൊക്കെ ഭയങ്കരമായിട്ട് ജടയൊക്കെ പിടിച്ച് ഭയങ്കര ഇതായിരുന്നു, പിന്നെ കട്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ നല്ല രീതിക്ക് വരുന്നുണ്ട്. പൊഴിഞ്ഞു പോകും, പട്ടി കണക്ക് തന്നെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും, പിന്നെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ട നല്ല 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 രോമമുണ്ട്. ഇത് നമ്മുടെ മെയിലാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ഫീമെയിൽ കണ്ടോ. മെയിലിനിപ്പോൾ പോയിട്ട് രണ്ടാമത് വരുന്നതേ ഉള്ളൂ, ഫീമെയിലിന് ഏകദേശം ഒക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവക്ക് എത്തിക്കണ നല്ല ലോങ് കോട്ടാണ് കേട്ടോ, നല്ല നല്ല രോമമുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇവരാണിപ്പോൾ സെയിലിനുള്ളത്. നോക്കി ഒരു 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 ഇതിൻ്റെ നീളം നോക്കി, നല്ല നീളമുണ്ട് കണ്ടോ. ഇത്രയും നീളമുണ്ട്, കാണാൻ പറ്റുമെന്നറിയത്തില്ല കണ്ടോ. ഇത്രയും നീളമുണ്ട്, ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ, 7-8 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ നീളമുള്ള മുടിയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇവർക്ക് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കില്ല, നോർമൽ എന്താണ് റാബിറ്റിന് കൊടുക്കുന്ന ഫുഡ് മാത്രം കൊടുത്താൽ മതി. അതായത് പിന്നെ പച്ചില കണ്ടൻറ്റ് കൂടുതലായിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പില്ലറ്റ് ഫുഡ് കൂടുതലായിട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് ഫംഗസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിടിക്കാൻ സാധ്യത കൂടുതൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഈ നനഞ്ഞ ഫുഡുകൾ കൊടുക്കുമ്പോഴേ, അതായത് ഇപ്പോൾ പുല്ല് കൊടുക്കണമെങ്കിൽ നനവ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ രോമങ്ങൾ കയറി കട്ട പിടിക്കാനും ഇങ്ങനെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്തേലും പ്ലാവിൻ്റെ തോല് അങ്ങനെ കറ ഐറ്റംസ് ഉള്ള തോലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ രോമങ്ങൾ നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ നല്ല നേരത്തെ കണ്ടാണക്കൊന്നുമില്ല, ഇപ്പോൾ നല്ലപോലെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, കെയർ ചെയ്താണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരെ ഒറ്റ പ്രാവശ്യം ബ്രീഡിങ്ങിന് ഇട്ടോളൂ, പിന്നെ ബ്രീഡിങ്ങിനൊന്നും ഇട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ അവർ ഈ നോക്കുന്ന വയസ്സ് ഭയങ്കര പാടാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് വെച്ച് പാൽ കൊടുക്കേണ്ടി വരും, കാരണം അത്രയും ഹെയർ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ ഇവർ ഹെയർ പൊയ്ക്കില്ല. ഹെയർ പൊയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ എടുത്ത് വെച്ച് പാൽ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രീഡിങ്ങിന് ഇട്ടില്ല. അപ്പോൾ ഇത് മെയിലും വൈറ്റ് ഫീമെയിലുമാണ്, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാ മൊയിലിനെ കണക്ക് നോക്കിയാൽ മതി, ഭയങ്കര ഡേഞ്ചർ കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ ഇവനെ മെയിലിനെ എത്തി എടുക്കുമ്പോൾ ഇവൻ ചാടി കണ്ണിൽ ചിലപ്പോൾ അടിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ താങ്ങി കൊടുക്കണം, അല്ലാതെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് തൂക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിലൊക്കെ ചാടി അടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊന്നും ഒരിക്കലും കൊച്ചുങ്ങൾ കൊണ്ടുവന്ന മുയലിനാണ് ഇങ്ങനെയൊന്നും കണ്ണിൻ്റെ നേരെ ഒന്ന് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഈ കാല് ഒരു അടിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ കണ്ണിലോട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. നല്ല കണ്ണൊക്കെ പൊട്ടിപ്പോവാണ്, അമ്മാര് നഖമാണ്. ഇതിൻ്റെ നഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ കാണുന്നതോടെ കണ്ടോ, നല്ല ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ നീളമുള്ള നഖമാണ്. നഖമല്ല നഖം, വേണ്ട ഇത് വേണ്ട, കാണാൻ പറ്റൂടോ കണ്ട. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ നീളമുണ്ട്, അങ്ങനെയുള്ള നഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എടുക്കുമ്പോൾ കൊച്ചുങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുഞ്ഞാകുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവരെ ഞാൻ അങ്ങനെ വലുതായിട്ട് എടുക്കാറും കാര്യങ്ങളൊന്നും ഇല്ല, ഇവർ എപ്പോഴും കൂട്ടിലാണ് കിടക്കുന്നത്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഫ്രഞ്ച് അങ്കോറ എന്ന് പറയുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട ബ്രീഡാണ്. അപ്പോൾ ഞാൻ ഇവരെ എടുത്തതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്തത്, ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു, ഏകദേശം 13 മാസം അല്ലേ, 1 വർഷം 1 മാസം കൂടെ ആയി, അത്ര ആയിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ബ്രീഡ് ചെയ്യിപ്പിച്ചുള്ളൂ, അത് ഏകദേശം ഒരു 10 മാസമായപ്പോഴാണ് ബ്രീഡ് ചെയ്തത്, 9 മാസമായപ്പോഴാണ് ബ്രീഡ് ചെയ്തത്. അത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഒരു 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 6 കുഞ്ഞുങ്ങൾ സെയിലാക്കി. പിന്നെ ഇപ്പോൾ പിന്നെ അതിന് ശേഷം ബ്രീഡിങ് കിട്ടില്ല. പിന്നെ അവിടെ വൈറ്റ് നല്ല നമുക്ക് അറിയാൻ പറ്റും, ബ്ലാക്കിൻ്റെ എല്ലാം ഒറ്റ കളറായതുകൊണ്ട് അങ്ങനെ വലിയ രോമം അറിയാൻ പറ്റത്തില്ല. പിന്നെ അതേമാത്രമല്ല ഇവൻ്റെ സെൻറ്ററിലൊക്കെ രോമം വരുന്നതേ ഉള്ളൂ, ഈ പൊഞ്ഞു പോയിട്ടെ അവിടെ ഈ സൈഡിൽ മാത്രമേ ഇത്ര കട്ടിക്ക് മാത്രമേ ഇപ്പോൾ രോമം ഉള്ളൂ നിലവിൽ, ബാക്കിയൊക്കെ പോയിട്ട് രണ്ടാമത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തന്നെ കുറച്ച് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ കോട്ട് പൊക്കോണ്ടിരിക്കും കണ്ടോ. നല്ല കോട്ടി, നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ. പിന്നെ പാവമാണ്, വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, കേസല്ല. പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും കഴിച്ചോളും,
നമ്മളിപ്പോൾ ചോറ് കൊടുത്താലും ചോറും മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറും മീൻകറി പിന്നെ ബറോട്ട ഒഴിച്ച് മൈദ, അതായത് മൈദ ഒഴിച്ച് ബറോട്ട ഒഴിച്ച് നമ്മൾ കഴിക്കുന്ന എന്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല, അവർ കഴിച്ചോളും. ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫംഗസോ അങ്ങനെയൊന്നുമില്ല, ഇത് കടിപിടി കൂടിയതാണ്. കൊച്ചിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ വേറെ കുറച്ച് മുയലുണ്ടായിരുന്നു, അപ്പോൾ അത് കടിച്ചതാണ് ഫംഗസ്. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ ഫംഗസ് കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല എൻ്റെ മുയലേക്ക്, എനിക്കല്ല എൻ്റെ മുയലേക്ക് ഫംഗസ് കാര്യങ്ങളൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല. ഇതായിട്ട് പറയല്ല, ഇതുവരേക്കും ഫംഗസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും എൻ്റെ മുയലിന് വന്നിട്ടില്ല. പിന്നെ പിന്നെന്താ, പിന്നെ അത്രയൊക്കെ ഉള്ളു. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ആർക്കെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ടാറ്റ പറ ടാറ്റ. ഇവരുടെ ടാറ്റ പറയാനും പറ്റില്ല കേട്ടോ, ഇവരാണ് എങ്ങനെയാണ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഭയങ്കര പേടിച്ച്, ഭയങ്കര പേടിയായിട്ടുള്ള ജീവിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിയായിട്ടുള്ള ജീവിയാണ്, പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. അവർ ഒരു 5 മിനിറ്റ് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതുമാരങ്ങ് സെറ്റാവും. ഇപ്പോൾ പേടിച്ചിരിക്കുന്നു, ഈ പേടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയാണ് ഭയങ്കരമായിട്ടിരുന്ന് വിറയ്ക്കണം. അപ്പോൾ ഇപ്പോൾ പേടി മാറും, പേടി മാറിയിട്ട് കണ്ടോ നോർമൽ ലൈഫിലോട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കും എല്ലാം ഇതായിക്കോളും. പേടിച്ചിരുന്നാണ് ഇങ്ങനെ ഇരുന്നോളൂ, പേടിച്ചിരിക്കും. കുറച്ച് നേരം ഉണ്ടായിരുന്ന അങ്ങ് ആക്റ്റീവായിക്കോളും. അപ്പോൾ എന്താ, കുറച്ച് നേരം തറയിലോട്ട് ഇട്ട് തരാം. അപ്പോൾ അപ്പോൾ അവർ നല്ലൊരു ആക്റ്റീവാണ്. ഓക്കെ. ആ കടിക്കുന്നതെന്ന് പറഞ്ഞാൽ, സൗണ്ട് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബെല്ലേം ക്രോസിങ് കൂടെ എന്താണ്, ഒരു കുപ്പി കിട്ടി, അതിൻ്റെ അകത്തൊരു കുപ്പി കിട്ടി. രാവിലെ ഇവിടെ നിന്ന് ഭയങ്കര കുറച്ചിലായിരുന്നു, അങ്ങനെ ഞാനൊരു കുപ്പി എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ കുപ്പിയിലാണ് കടിച്ച് പറിക്കുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ അത് തന്നെ, അല്ലെങ്കിൽ രണ്ടും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി കിടന്ന് കുരയ്ക്കും. തുടങ്ങി 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 ആ പരസ്പരം നോക്കി കിടന്ന് കുരയ്ക്കും. അതാണ് അവരുടെ അവസ്ഥ. ഗൈസ്, അപ്പോൾ എന്താ, രോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രോമമുണ്ട് കേട്ടോ. ഒരു പഞ്ഞിക്കെട്ട് കണക്കാണ്, നല്ല തുടമ്പരൊക്കെ നല്ല രസമാണ്. ഒരു പഞ്ഞിപ്പുറത്ത് പിടത്ത് പിടിച്ച, ഷേ, പഞ്ഞിപ്പുറത്ത് പിടിച്ച ഒരു ഫീലാണ്. എല്ലാമൊന്നും അറിയത്തില്ല, ആ ഒരു നല്ലൊരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെയുള്ള പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാറ്റ.